ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല്, കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സമൂസയുടെ റെസിപ്പി കാണിക്കുക എന്നുള്ളത്. ഇതാണ് ഗൈസ് എന്റെ സ്പെഷ്യൽ സമൂസ. ഞാൻ കഴിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്, അല്ല ഞാൻ ഇൻട്രോ എടുക്കാൻ മറന്നുപോയി എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ അതിന്റെ റെസിപ്പി വീഡിയോയും അതുപോലെ ഒരു ഇഫ്താർ നോമ്പ് തുറയും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ട്രൈ ചെയ്തതിന് ഫോട്ടോ കൂടി അയച്ചിരുന്നു കേട്ടോ. അപ്പൊ ഞാനത് സ്റ്റോറിയൊക്കെ ഇടുന്നതായിരിക്കും ആൻഡ് നമുക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഷെയർ ചെയ്യാം. അപ്പൊ പിന്നെ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ കമന്റിൽ അഭിപ്രായം പറയണേ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്ന സമൂസയല്ല, നമുക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പൊ ഇത് എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു, കണ്ടുവെക്കുക കേട്ടോ. അപ്പൊ ദേ നമ്മളിവിടെ ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിപ്പോൾ തൽക്കാലം ഇടുന്നത് ഉമ്മായാണ്, ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഉമ്മായാണ് കേട്ടോ ഇടുന്നത്. അതിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലോണം വേവിച്ചെടുക്കണം, നല്ലൊന്ന് സ്മൂത്ത് ആയിട്ട് വരണം. അപ്പോൾ ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, നമ്മൾ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ രണ്ട് സവോള എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് ഇത്രയും ഗാർലിക്കിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് അങ്ങനെ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ഗാർലിക്ക് മതിയാവും കേട്ടോ. അപ്പോൾ ഇതിനെ ഞാൻ ഇനി ഈ ചോപ്പറിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നതെന്നല്ല, നമ്മളിതിലേക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റക്കായിട്ട് അത് കംപ്ലൈൻറ്റ് ആവുമെന്നൊരു പേടിയുണ്ട്. സോ അതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ടാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുക. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ എല്ലാം ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്തു, അതുപോലെ തന്നെ സവോള, ദെൻ നമ്മൾ ഗാർലിക്കും ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് പാനിലിട്ട് ഒന്ന് വഷക്കി എടുക്കണം കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ ദേ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളത് ചിക്കനും കൂടി ഗ്രൈൻഡ് ചെയ്യാൻ പോകണത്. ഇതാണ് നമ്മുടെ ചിക്കൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ, ഉപ്പും കുരുമുളകൊക്കെ പിടിച്ചിട്ടുള്ളതുകൊണ്ട് നല്ല ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പം ഞാൻ കൂടുതലും ചിക്കനാണ് സമൂസയിൽ വേണമെന്ന് എനിക്ക് ഇഷ്ടമുള്ളത്. അത് അതുകൊണ്ടാണ് ഞാൻ ദേ ഇപ്പോൾ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ എടുക്കണത്. നമ്മളെ വീട്ടിൽ എത്ര ആവശ്യമുണ്ടോ അതുപോലെ ചിക്കൻ എടുക്കുക കേട്ടോ. ഇത്രയല്ല, ഞാൻ ഓരോ ഇതായിട്ടാണ് ഞാൻ ഓരോന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത്രയും ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ബാക്കി ഓരോന്നായിട്ട് ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആദ്യത്തെ ഒരു കുറച്ച് പീസ് ഇട്ടപ്പോഴത്തേക്കും കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ചുരുങ്ങുമല്ലോ, നമ്മളിങ്ങനെ അതൊന്ന് ഇതാക്കി സോർട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും അതൊന്ന് ചുരുങ്ങുമല്ലോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നെക്സ്റ്റ് ഡ്രപ്പിനുള്ളത് ഇട്ടിട്ട് അതും കൂടി ഒന്ന് പെട്ടെന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ചില പീസ് ഇങ്ങനെ അടിയാണ്ട് കിടക്കും കേട്ടോ, അത് കുഴപ്പമില്ല, കുറച്ചൊന്ന് വലിയ പീസായിട്ടിരിക്കുന്നേ ഉള്ളൂ. ആ ഗായ്സ്, അപ്പോൾ കറണ്ട് പോയിരിക്കുവാണ് സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ അത് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ആണെങ്കിൽ ബട്ടർ, ഇല്ലെങ്കിൽ നെയ്യ് ആണെങ്കിൽ നെയ്യ്, എന്താണ് ഉള്ളതെന്ന് വെച്ചാൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓയിലൊക്കെ ഒഴിക്കാം, പക്ഷേ ബട്ടർ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഗാർലിക്ക് ഇല്ലേ, ഗാർലിക്ക് ഇട്ട് കൊടുക്കാം. എന്താ ഒരു പച്ച മണമൊക്കെ മാറി വരണോട്ടെ, എൻ്റെ പച്ച മണമൊക്കെ മാറിയിട്ട് ഒന്ന് അതൊന്ന് കരിയരുത്, പക്ഷെ എൻ്റെ ഒരു ഫ്ലേവറൊക്കെ അങ്ങ് പോകണം. കരി ഞങ്ങൾക്കത് തീരെ ഇഷ്ടമല്ല. ഇത് എൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്, സമൂസ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെന്ന് ആരും പറയരുത് കേട്ടോ. കരി ഞാൻ എൻ്റേതായ തട്ടിക്കൂട്ട് പരിപാടീസിലാണ് ഞാനത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫുള്ള് സവോള ഇട്ട് കൊടുക്കാവേ. ക്യാരറ്റ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടേ എടുത്തുള്ളൂ. അപ്പം നമുക്കിപ്പം തൽക്കാലം സവോള ഇട്ടിട്ട് ഒന്ന് വശക്കി കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കിങ്ങനെ ചെയ്യണം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കുവാണ്. ഉപ്പ് എന്തിനാന്ന് വെച്ചാൽ ഇതിൽ ഉപ്പ് കിട്ടാനും അതുപോലെ തന്നെ അതൊന്ന് പെട്ടെന്നൊന്ന് വഴണ്ട് വരാനോ ആയിട്ടാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കണേ. ഉപ്പ് ഇട്ടിട്ടൊന്ന് കുറച്ചൊന്ന് വശക്കുമ്പോഴത്തേക്കും
നല്ല രീതിയിൽ അതൊന്ന് ഇതായിട്ട് വരും കേട്ടോ. അപ്പം ബട്ടറാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്, കാര്യം നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സമൂസ റെസിപ്പി എന്ന് പറയുമ്പോൾ. എനിക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന സമൂസയെക്കാട്ടി ഞാൻ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് ഈ ഒരു സമൂസ. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ചല്ല, നമ്മൾ നേരത്തെ എടുത്തു വെച്ച 2 ക്യാരറ്റിൽ അത് ആഡ് ചെയ്യാം. ഇതിൽ കൂടുതലും വെജ് ആണ് കേട്ടോ, വെജിറ്റബിളാണ് കൂടുതലും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഉണ്ടാവുക. ക്യാരറ്റും അതുപോലെ തന്നെ ചിക്കൻ്റെയും ഫ്ലേവർ ആയിരിക്കും ഹൈലൈറ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതൊന്നും ഇപ്പം നിങ്ങൾക്ക് തോന്നും ക്യാരറ്റിൻ്റെ അളവ് കൂടുതലല്ലേ എന്ന്, പക്ഷെ അല്ല. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ക്യാരറ്റ് ഒന്നും കൂടി ഒന്ന് ചെറുതാവും കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇനി കുറച്ചും കൂടി ഒരു ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് ബട്ടർ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ട, കുഴപ്പമില്ല. നെയ്യ് ആയാലും മതി, പക്ഷെ ബട്ടർ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് വരിക ബട്ടർ ഇടുമ്പോഴാണ്. ഇനി അതിലേക്ക് നമുക്കിതേ ഒരു സ്പൂണായിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുന്നേ ഞാൻ പച്ചമുളക് ആഡ് ചെയ്യുമായിരുന്നു, ഇപ്പം ഞാൻ പച്ചമുളക് ആഡ് ചെയ്യത്തില്ല. ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഒരു 1/2 സ്പൂൺ ഓഫ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 എന്ന് പറയുമ്പോൾ ഒരു 1/4 സ്പൂൺ ആയാലും പ്രശ്നമില്ല കേട്ടോ. ഗരം മസാല ഇടുന്നതിന് വെച്ചാൽ ചെറിയൊരു ഫ്ലേവർ വ്യത്യാസം തരാനാണ്, കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. ഇച്ചിരി ഒരു നുള്ള്, അപ്പോൾ നമുക്കിതിലേക്ക് ഇനി കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കിയിട്ട്, ഇത് എത്ര സ്പൂണ് വരുമെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് ഞാൻ ഒഴിക്കുന്നേ ഉള്ളൂ. ഇതൊരു 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ വരും എന്തായാലും കേട്ടോ. അപ്പം സോസിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതിലിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ചിലപ്പോൾ ഓവർ ആയോന്ന്, പക്ഷേ അല്ല, നമുക്ക് ഇനി ഇതിലേക്കാണല്ലോ ചിക്കൻ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 30 സെക്കൻഡൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ചിക്കൻ എടുത്തിട്ട് വരുമ്പോൾ ഇതിൽ ഫുള്ള് ഇപ്പോൾ ഇത് സോസും ഇതും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കുറച്ചിട്ടിട്ടിട്ട് മിക്സ് ചെയ്യാം. ഇത് പിന്നെ ഞങ്ങൾ ആ മെഷീനിൽ ചെയ്തുകൊണ്ട് നിങ്ങളതങ്ങനെ വിചാരിക്കണം, കാരണം നിങ്ങൾ കൈ കൊണ്ട് ചിക്കൻ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടിടാവുന്നതാണ്. ഞങ്ങൾ പിന്നെ ആ മെഷീൻ വാങ്ങിയത് കൊണ്ട് ഞങ്ങളങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അത് കുറച്ചും കൂടെ എളുപ്പമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് കുറച്ച് കുറച്ചിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കൊടുക്കുക. ഇവിടെ ഫുള്ള് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുവാണ്, കാരണം അതിൽ ബാക്കി മസാലയും കൂടി ആ ചിക്കനിലേക്ക് പിടിക്കാനായിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് കുറച്ച് നേരം വെക്കും. ആ ടൈമിൽ നമുക്ക് സമൂസ ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ മസാല റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ബ്രീഫായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞും കൂടെ പോവാം കേട്ടോ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് നമ്മൾ കുറച്ച് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗാർലിക്ക് ഇല്ലേ, വെളുത്തുള്ളി ഒരു 2-3 വെളുത്തുള്ളിയുടെ അല്ലി ഒന്ന് നല്ല ചോപ്പ് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുക. അതൊന്ന് ബ്രൗൺ ആയി വരുമ്പോഴത്തേക്കും, കരിയാൻ കാത്തിരിക്കരുത്, ബ്രൗൺ ആയി വരുമ്പോഴത്തേക്കും. ഇതെല്ലാം ചെയ്യുമ്പോൾ സിമ്പിളിടണം കേട്ടോ, ഏറ്റവും കുറച്ചേ ഫ്ലെയിം ഇടാവുള്ളൂ. അതിലേക്ക് നമ്മൾ 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ഒന്ന് സോർട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിടുക. ഉപ്പിടുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് സോർട്ടാവും. അപ്പോൾ അങ്ങനെ സോർട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ആഡ് ചെയ്യുക. ക്യാരറ്റ് ആഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് വശക്കിയതിന് ശേഷം കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി, കുറച്ചെന്ന് വെച്ചാൽ 2 നുള്ള് ഗരം മസാലയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം വശക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വശക്കിയതിന് ശേഷം നമ്മളതിലേക്ക് നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ, നമ്മൾ വേവിച്ച കുരുമുളകും ഉപ്പും കൂടി ഇട്ട് വേവിച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചിക്കൻ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അത് അടച്ച് വയ്ക്കുക. എന്നിട്ട് അതങ്ങനെ ഒന്ന് വേകട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ സമോസ ഷീറ്റും കാര്യങ്ങളൊക്കെ എടുക്കുക. എന്നിട്ട് ഫില്ല് ചെയ്യുക, ഫ്രൈ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സോസിൻ്റെ കൂടി മുക്കി കഴിക്കാവുന്നതാണ്. അപ്പം ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എന്തായാലും ഇനി ബാലൻസ് വീഡിയോ കണ്ടോ കേട്ടോ. ഇതേ, അപ്പം നമ്മളിവിടെ നമ്മുടെ മിക്സ് എടുത്തിട്ടുണ്ട്. ഇത്രയല്ല കേട്ടോ ഇനിയുണ്ട്, ഞാൻ ബാക്കി അവിടെ വെച്ചിരിക്കുവാണ്.
നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സ്വിറ്റ്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സമോസ ഷീറ്റ്സ് ആണ് കേട്ടോ. ഷീറ്റ്സ് ആണ് നമുക്ക്. ഞാൻ എന്തായാലും ഇതൊന്ന് മടക്കുന്ന ഒരെണ്ണം ഞാൻ റോൾ ചെയ്യുന്ന എങ്ങനെയാന്ന് കാണിച്ചുതരാം. അപ്പോൾ ഇതേ നമ്മുടെ സമൂസ ഇവിടെ നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ്. എല്ലാം ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നോർമലി ഇതൊക്കെ അറിയാമല്ലോ എങ്ങനെയാണ് ഫ്രൈ ചെയ്യുക എന്താണെന്നൊക്കെ ഉള്ളത്. ഇതേ ഞാൻ ക്യാമറയും കൂടെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ അത് മറിച്ചിടാൻ. കാര്യം ഈ എണ്ണ ദേഹത്ത് തെറിച്ചാൽ നല്ല ഡേഞ്ചറാണ്. അതുകൊണ്ട് മക്കളൊക്കെയാണ് ഇത് ട്രൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ പാരൻസിനോടോ അല്ലെങ്കിൽ ഇത്താത്തമാരോടൊക്കെ പറഞ്ഞിട്ട് മാത്രം ഫ്രൈ ചെയ്യുക കേട്ടോ. കണ്ടോ ഈ ഒരു കളറാണ് കറക്റ്റ്. ഇതിനെക്കാട്ടി കൂടുതൽ കരിഞ്ഞു പോകരുത്. രണ്ട് സൈഡും മറിച്ചിട്ട് മറിച്ചിട്ടിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ക്ലീൻ ആക്കി ഇടാൻ നിങ്ങൾ മറിച്ചിട്ടുണ്ട ഇല്ലെങ്കിൽ ഉമ്മമാർ നിങ്ങളെ ലാസ്റ്റ് എന്നെ പറയും. അൽഫല ഇത് കാണിച്ച് ചെയ്തിട്ട് കിച്ചൺ വൃത്തികേടാക്കിയിട്ടിട്ട് പോയി എന്നുള്ളത്. അപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്തിട്ട് ആ സ്ലാബിൽ എന്തായാലും വീഴും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സമോസയുടെ ഇത് മിക്സൊക്കെ അതിലേക്ക് ആക്കുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ഇവിടെയൊക്കെ അതാവും. അതുകൊണ്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൊടുത്തിട്ട് പോവാം കേട്ടോ. ഇത് സമോസ ഷീറ്റ് തീർന്നിട്ടുണ്ട്. ഇത് കുറച്ച് എണ്ണം ലൈക്ക് എന്താ പറയുക ഭയങ്കര തിക്കായി പോയതാണ് കേട്ടോ ഇതിനകത്തുള്ളത്. അതെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പുതുറ, നമ്മുടെ എല്ലാ പാപ്പയുടെ നോമ്പുതുറ എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമുക്കുള്ളതാണ് കേട്ടോ. സമോസ ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ ഇത്രയാണുള്ളത്, വേറെ വലുതായിട്ട് സംഭവങ്ങളൊന്നുമില്ല. പിന്നെ ചായ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഇന്ന് നമ്മൾ നോമ്പ് തുറക്ക്, ഇതാണ് വാപ്പാക്ക് നോമ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാട്ടർമെലൻ എടുത്തു. അതുപോലെ തന്നെ ഇതേ ഡേറ്റ്സ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ സമോസ കഴിക്കുകയാണ്. അടിപൊളിയാട്ടോ. അപ്പോൾ ഇതേ നമ്മൾ സമോസയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതെന്തായാലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യുന്നവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നോർമലി ഉണ്ടാക്കുന്ന സമോസ പോലെയല്ലേ ഇത്. സമോസ സത്യം പറഞ്ഞാലൊരു 15 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ മിക്സൊക്കെ ഉണ്ടാക്കാനും. അതൊന്ന് ഫ്രൈ ചെയ്യാൻ കുറച്ചും കൂടെ ടൈം എടുക്കുമായിരിക്കും. മിക്സ് റെഡിയാക്കാനും ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് സമയമേ എടുക്കത്തുള്ളൂ. പക്ഷേ ഞാനിപ്പോൾ കാണിച്ചത് കുറച്ചും കൂടി ലോങ് ആയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ്, ഒബ്വിയസ്ലി വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്. വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ക്യാമറ ഇവിടെ വയ്ക്കുന്നു, അവിടെ വയ്ക്കുന്നു, മറ്റേത് ചെയ്യുന്നു, ക്യാമറയിൽ കാണുന്നുണ്ടോ നോക്കുന്നു, അങ്ങനെ ഫുള്ള് അലങ്കോലമായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇനി ഞാൻ കുക്കിംഗ് വീഡിയോസ് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇനി കുറച്ചും കൂടെ ഒന്ന് പ്രോപ്പറായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് അറിയില്ല എങ്ങനെയാണ് കുക്കിംഗ് വീഡിയോസ് എടുക്കുക എന്നുള്ളത്, എനിക്ക് ശീലമില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ഞാൻ ഇനി ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വർക്ക് ഏരിയയിൽ വെച്ചിട്ടാണല്ലോ ഇത് ചെയ്തിട്ടുണ്ടത്. അപ്പോൾ അത് കുറച്ചും കൂടെ പ്രോപ്പർ. അവിടെ കുറച്ച് സ്പേസിൻ്റെ ഇഷ്യൂ ഉണ്ട്. നമ്മുടെ കിച്ചൺ ആകുമ്പോൾ കുഴപ്പമില്ല, മറ്റത് സ്പേസിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ക്യാമറ സെറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അതെന്തായാലും എക്സ്ക്യൂസ് ചെയ്യുന്നു വിചാരിക്കുന്നു. ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ താഴെ എനിക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്കൊന്ന് ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തന്നാൽ ഞാൻ അത് ചെക്ക് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഞാനത് എൻ്റെ സ്റ്റോറിയിലൊക്കെ ഷെയർ ചെയ്യാം. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരാം കേട്ടോ. അപ്പോൾ എനിക്കും ഒരു സന്തോഷമാവും, അതുപോലെ തന്നെ അത് സ്റ്റോറിയിലൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്കും ഒരു സന്തോഷം ആവത്തില്ലേ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ